നമസ്കാരം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവേ വിഷയത്തിൽ പ്രസ്താവനയുമായി സുരേഷ് ഗോപി രംഗത്ത് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബി ജെ പി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് സുരേഷ് ഗോപി എം പറഞ്ഞു വാർത്താ ഏജൻസിയായ എനോടായിരുന്നു തൃശൂർ എൻഡിഎ സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രതികരണം രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള നടപടികളും സ്വീകരിക്കും ജനാധിപത്യപരമായ രീതിയിലായിരിക്കും ഇവ നടപ്പിലാക്കുക രാജ്യത്തോട് സ്നേഹമുള്ളവർക്ക് ഇക്കാര്യം അംഗീകരിക്കാതിരിക്കാനാകില്ല ലൌ ജിഹാദ് ശബരിമല ിലുള്ള ഏതൊരു ഇടപെടലും നിയമത്തിന്റെ വഴിയിലൂടെ ആയിരിക്കുമെന്നും ഭരണ നിർവഹണത്തിനുള്ള ബി ജെ പിയുടെ ശേഷി അറിയണമെങ്കിൽ കഴിഞ്ഞ ഏഴ് വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം പരിശോധിച്ചാൽ മതി ബി ജെ പി യെ അധികാരത്തിൽ എത്തിച്ചാൽ ആത്മവിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഭരണനിർവഹണം നടത്തും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല അക്കാര്യം പാർട്ടി തീരുമാനിക്കും എങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ശ്രീധരൻ മികച്ച ആളായിരിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതിനിടെ സുരേഷ് ഗോപിയുടെ പ്രചാരണ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നുണ്ട് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നെ തന്നെയാണ് എന്നാണ് പോസ്റ്ററിലെ തലവാചകം അതേസമയം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി കേരളത്തിലെ ഇടത് മുന്നണികളെ ശക്തമായി വിമർശിച്ചായിരുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കുന്ന പാലക്കാടാണ് മോദിയുടെ ആദ്യത്തെ പ്രചാരണ പരിപാടി നടന്നത് ഇവിടെ യു ഡി എഫിനെയും എൽഡിഎഫിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എൽ ഡി എഫ് യു ഡി എഫ് ഫിക്സഡ് മത്സരം ഇത്തവണ കേരളം തള്ളുമെന്ന് മോദി പറഞ്ഞു കേരളത്തിലെ യുവ വോട്ടർമാർ എൽഡിഎഫിലും യു ഡി എഫിലും നിരാശരാണ് പുതിയ വോട്ടർമാർ ഇരു മാച്ച് ഫിക്സിംഗ് മത്സരത്തെ എതിർക്കുന്നുണ്ട് അഞ്ചു വർഷം കൂടുന്തോറും ഇരു കേരളത്തെ കൊള്ളയടിക്കുകയാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് അണിയറയിലെ നാടകങ്ങളെല്ലാം തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നു സൂര്യന്റെ രശ്മികളെപ്പോലും യു ഡി എഫ് വെറുതെ വിട്ടില്ല വേണ്ടി ബൈബിളിലെ യുവദാസിനെ പോലെ കേരളത്തിലെ എൽ ഡി എഫ് ഒറ്റുകൊടുത്തുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു അഴിമതി ജാതീയത വർഗീയത സ്വജനപക്ഷപാതം ക്രിമിനൽ വൽക്കരണം ഈ രോഗങ്ങളുടെയെല്ലാം അടിസ്ഥാന കാരണം തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ രാജാക്കന്മാരാണ് എൽ ഡി എഫും യു ഡി എഫും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കീശ വീർപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി കേരളത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത് പുരോഗമനപരമായ ആശയമാണ് വ്യത്യസ്ത തുറകളിൽ പെടുന്ന പ്രൊഫഷണലുകളായി ആളുകൾ ബി ജെ പിയിലേക്ക് ആകർഷകരാകുന്നത് അതുകൊണ്ടാണ് മെട്രോമാൻ ശ്രീധരൻ ജീവിതത്തിലെല്ലാം നേടിയ മനുഷ്യരാണ് ഇന്ത്യ ആധുനികവൽക്കരിക്കുന്നത് ിൽ നേട്ടം കൈവരിച്ച വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ശ്രീധരൻ സ്വയം സമർപ്പിച്ചു കേരളത്തിന്റെ അഭിമാനിയായ മകനാണ് ശ്രീധരൻ എന്നും മോദി പറഞ്ഞു